പ്രദേശവാസികൾക്ക് തലവേദനയായിരുന്ന കാട്ടാന അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിക്കാൻ ഉത്തരവിറങ്ങി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഉത്തരവിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി പ്രിൻസ് ചേരുകയാണ്. പ്രിൻസ്, എന്താണ് വിവരങ്ങൾ? ഒപ്പം തന്നെ ഈ മയക്കുവെടി വെക്കാനുള്ള ദൗത്യത്തിലുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ ഏതാനും നാളുകളായി ചിന്നക്കള ചാന്നാപ്പാറ പഞ്ചായത്തുകളിൽ ആക്രമണം നടത്തിയിരിക്കുന്ന അരിക്കൊമ്പനെ പിടികൂടാൻ ഒടുവിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവായിരിക്കുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഗംഗാസിംഗ് ആണ് ഉത്തരവ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. സമീപ ഹൈറേഞ്ച് കളക്ടർ ചീഫ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനിടെ ദേവികുളം റേഞ്ചിൽ കാട്ടാന ആക്രമണത്തിൽ 13 ജീവിതങ്ങൾ നഷ്ടപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 24 വീടുകളും ഏക്കറുകളിൽ കൃഷിഭൂമിയിൽ വെച്ചു. ഈ നാശനഷ്ടങ്ങളിൽ ഏറിയ പങ്കും വരുത്തിയത് അരിക്കൊമ്പനാണ്. കഴിഞ്ഞ 1 മാസത്തിനിടെ മാത്രം 6 വീടുകളും 3 കടകളും പലതവണയായി അരിക്കൊമ്പൻ നശിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് ആനയെ പിടികൂടാനുള്ള മയക്കുടി വെച്ച് പിടികൂടാൻ ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിരിക്കുന്നത്. നിലവിലെ ഈ പ്രദേശത്തെ ഒരു ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നടപടികൾ ഉണ്ടാവുക. വയനാടിലെ പ്രത്യേക ഡെപ്യൂട്ടിയായിരിക്കും ഇവിടെയും ആനയെ പിടികൂടുന്നതിനുള്ള ചുമതല. ഡോക്ടർ അനുപമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇവിടെയും ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നത്. എന്ന് നടപടികൾ ആരംഭിക്കുമെന്നുള്ള സംബന്ധിച്ച് വ്യക്തതയില്ല. എങ്കിലും ഇത്രയും വേഗത്തിൽ തന്നെ നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയുന്ന വിവരം. ഈ ആനയെ ഈ പ്രത്യേക മേഖലയിൽ പ്രഭുപ്രകൃതി അനുസരിച്ച് ആനയെ മൈക്രോയിൽ വിളിച്ച് പിടികൂടി വാഹനത്തിൽ കയറ്റുക എന്നത് ദുഷ്കരമാണെങ്കിൽ റേഡിയോ കോളർ അടുപ്പിച്ച് നിരീക്ഷിക്കുന്നതും പിന്നീട് ആലോചിക്കുന്നതായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രിൻസ്, നിലവിൽ ഈ അരിക്കൊമ്പൻ എന്ന ഈ ഒരു കാട്ടാനയുടെ സഞ്ചാരപാത ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? പ്രധാനമായും മതികെട്ടാൽ തോലായി നീട്ടിത്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ആനയിറങ്കൽ ജലാശയ സമീപ പ്രദേശത്തായുള്ള തോട്ടം മേഖലകളിലാണ് സാധാരണയായി ഈ അരിക്കൊമ്പൻ കാണാറുള്ളത്. പ്രത്യേകിച്ചും ചാന്നൻപാറ, ചിന്നക്കന ഈ രണ്ട് പഞ്ചായത്തിൽ പെടുത്തുന്ന പ്രദേശങ്ങളിലാണ് ഈ ആന എത്തുന്നത്. എല്ലാ ദിവസവും തന്നെ ഈ പഞ്ചായത്തുകളിലെ ഏതെങ്കിലും ഒരു മേഖലകളിൽ ആനയെ കാണാറുണ്ട്. പ്രത്യേകിച്ച് 301 കോളനി, ആനയിറങ്കിലെ ആനയിറങ്കൽ, പന്നിയാർ എസ്റ്റേറ്റ്, സൂര്യനെല്ലി ഭാഗങ്ങളിലൊക്കെയായി ആന മിക്ക ദിവസങ്ങളിലും ഈ പ്രദേശങ്ങളൊക്കെ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ആനയെ പിടികൂടാനുള്ള ഒരു ദൗത്യവും സംഘം നടത്തുക. കഴിഞ്ഞിടയ്ക്ക് വയനാട് നിന്നുള്ള പ്രത്യേക ദൗത്യ സംഘം നടത്തിയ ഒരു നിരീക്ഷണത്തിന്റെ ഫലമായി ഒന്നെങ്കിൽ 301 കോളനിയിൽ വെച്ചോ അല്ലെങ്കിൽ സിമന്റ് പാലം ബേൽഡാമിന് സമയമുള്ള സിമന്റ് പാലത്ത് വെച്ചോ ആനയെ മയക്കുവെച്ച് പിടികൂടാം എന്ന ഒരു നിഗമനമായി എത്തിയിരുന്നത്. ഇത് ഉൾപ്പെടുത്തിയാണ് അന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന് അനുബന്ധിച്ച് ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്നത്തെ നിരീക്ഷണങ്ങൾക്കുള്ളെല്ലാം തീരുമാനം അന്ന് നിരീക്ഷണം നടത്തിയതിന്റെ ഒരു തുടർന്നുള്ള നടപടികളിലൂടെ ആയിരിക്കും ഇന്നും മുൻപോട്ട് പോവുക. ഈ അന്ന് എടുത്ത അന്ന് നാട്ടുകാരുടെയും ഒപ്പം ഇവിടുത്തെ വനംവകുപ്പ് വാച്ചന്റെയും മാത്രമാരുടെയും എല്ലാം അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും ഒപ്പം ആനയെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രദേശത്തായി 301 കോളനി അല്ലെങ്കിൽ സിന്ധുകണ്ണം വിയർത്ത പ്രദേശങ്ങൾ, ആനയിറക്കൽ ജലാശയം, ഈ മേഖലകളിലൊക്കെ ആന എത്താൻ സാധ്യത ഏറെയാണ്. പ്രധാനമായും 301 കോളനി മേഖല കേന്ദ്രീകരിച്ച് ആനയെ പിടികൂടാനായിരിക്കും ഈ ദൗത്യ സംഘം ശ്രമിക്കുക. ഒപ്പം ഈ മയക്കുവെടി വച്ച് പിടിക്കാനുള്ള ഈ ഒരു ഉത്തരവ് വന്നതിന് പിന്നാലെ വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനമൊക്കെ വേണമല്ലോ. അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പുരോഗമിക്കുന്നത്? നിലവിൽ ഉത്തരവ് ഇന്ന് ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് സംബന്ധിച്ച ഒരു തീരുമാനങ്ങൾ യോഗങ്ങളൊക്കെ നടന്നിരുന്നു. ജനപ്രതിനിധികളും ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ വലിയ പിന്തുണയാണ് ഈ ഇതിന് നൽകുന്നത്. ഒപ്പം പ്രത്യേക ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പോലീസിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ഒരു പ്രത്യേക സേവനവും ഇവിടെ ഉണ്ടാവും. എങ്കിലും വരും ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള ഒരു ഏകോപനം ഉണ്ടാവും എന്ന് ഞാൻ കണക്കുകൂട്ടുന്നു. എന്തായാലും ഏത് ദിവസത്തിൽ ഇതിനുള്ള നടപടികൾ ആരംഭിക്കും എന്ന് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. എങ്കിലും വരും ദിവസങ്ങൾ തന്നെ, ഏറ്റവും അടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ ഈ ആനയെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അരിക്കൊമ്പൻ ആക്രമണം നടത്തിയിരുന്നു. ഇന്നലെയും അതിന് മുൻപുള്ള ദിവസങ്ങളിലുമൊക്കെയായി പല വീടുകളുടെയും കൃഷിയിടങ്ങളെയും നേരെ അരയുടെ ആക്രമണം ഉണ്ടാകുകയും ആളുകൾ തലതാരിലേക്ക് രക്ഷപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എല്ലാ ദിവസവും ഈ ആന, അരിക്കൊമ്പൻ എന്ന ആന, ഈ ജനവാസ മേഖലയിൽ, തോട്ടം മേഖലയിലേക്ക് കൃത്യമായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആനയെ പിടികൂടാനുള്ള നടപടിയായിരിക്കും ഇനി വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷ. ഈ ഒരു ഉത്തരവുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതായിരുന്നല്ലോ. പ്രത്യേകിച്ച് ആ പ്രദേശവാസികളും അവിടുത്തെ കർഷകർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ, അവരുടെയൊക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു? ഇപ്പോ പ്രധാനമായും മതികെട്ടാൻ തോലയിലെ നിൽക്കുന്ന കാട്ടാനകൾ പ്രധാനമായും നാശം വധിക്കുന്ന ചിന്നക്കണ ചന്ദൻപാറ ഗ്രാമപഞ്ചായത്തുകളാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം
ഒരു കാട്ടാന ആക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണ്. കാരണം കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ 40-ലധികം ജീവനുകൾ ഇവിടെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലിയിട്ടുണ്ട്. ഈ അരിക്കൊമ്പൻ അടക്കമുള്ള അപകടകാരികളായ ആനകളെ എത്ര പിടികൊള്ളണമെന്ന ആവശ്യങ്ങൾ ആളുകൾ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ശക്തിവേദന്റെ മരണവുമായി വർമ്മവിഭാഗത്തിലായിരുന്ന ശക്തിവേദന്റെ മരണത്തെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ വീണ്ടും ഉയരുകയും ഈ അരിക്കൊമ്പന്റെ മയക്കുമരി വെച്ച് പിടികൂടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വന്നുനോക്കിത്തിരിക്കുന്നത്. അരിക്കൊമ്പനെ ഇവിടുന്ന് പിടികൂടി മാറ്റുമെങ്കിലും അപകടകാരികളായ മറ്റു ചില കാട്ടാനകൾ കൂടി ഈ മേഖലയിലുണ്ട്. ചില്ലിക്കൊമ്പൻ, ഒട്ടവാലൻ തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്ന ഒറ്റയാൻമാരും പല പതിവായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതാണ്. എങ്കിലും അരിക്കൊമ്പൻ എല്ലാ ദിവസവും തന്നെ ജനവാസ മേഖലയിലെത്തുന്നു, അസുഖങ്ങൾ സൃഷ്ടിക്കുന്നു, കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു, ഒപ്പം റേഷൻ കടകൾക്കും ചെറിയ വീടുകൾക്കും നേരെയുള്ള ആക്രമണം പതിവായി നടത്തുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എല്ലാ ദിവസവും നടത്തുന്ന ആനയാണ് അരിക്കൊമ്പൻ. അതുകൊണ്ട് തന്നെ അരിക്കൊമ്പന്റെ പിടികൂടാനുള്ള ദൗത്യം ജനങ്ങൾ അരിക്കൊമ്പനെ മയക്കു വെടിവെച്ച് പിടികൂടാനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പ്രിൻസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.